ഡാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കെയുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, ഇനി കോളേജിൽ റിപ്പോർട്ടിംഗ് സമയമാണ് ഇപ്പോൾ ഉണ്ടാവുക. സെപ്റ്റംബർ മാസം 5-ാം തീയതി വരെയാണ് ഈ റിപ്പോർട്ടിംഗ് നടക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കെയുടെ പ്രോസ്പെക്ടസ് പറഞ്ഞതനുസരിച്ചുള്ള എല്ലാം ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. SSLC, +2, അതുപോലെ തന്നെ മൈഗ്രേഷൻ TC, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും, അതോടൊപ്പം തന്നെ ആധാറിന്റെയും ബർത്ത് സർട്ടിഫിക്കറ്റിന്റെയും കോപ്പീസ് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കെയുടെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടും, അതുപോലെ തന്നെ നമ്മൾ ഫീസ് അടച്ച റെസിപ്റ്റ്, അതല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിഷൻ ഓർഡർ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഫോമും കൂടെ കയ്യിൽ കരുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല കാൻഡിഡേറ്റിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം, അതുപോലെ തന്നെ പേരന്റിന്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അഡ്മിഷൻ മെമ്മോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 140,000 രൂപയാണ് റിപ്പോർട്ടിംഗ് വേളയിൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ കൈ കരുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പല കോളേജുകാരും ഒരുപക്ഷെങ്കിൽ അതിൽ നിന്നും ഒത്തിരി ഉയർന്ന ഫീസുകൾ ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കെയുടെ ബാംഗ്ലൂരിലുള്ള കെയുടെ ഓഫീസിൽ നിങ്ങൾ ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ എന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബാംഗ്ലൂര് ടൗണിൽ തന്നെയുള്ള ഈ പറഞ്ഞ കെയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ നിങ്ങൾ ചെന്ന് അതിൻ്റെ റിപ്പോർട്ടുകൾ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം പല കോളേജുകളും ഉയർന്ന ഫീസ് ഈടാക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന 140,000 രൂപ എന്ന് പറയുന്ന ട്യൂഷൻ ഫീസ് മാത്രമാണ്. ഇതുകൂടാതെ തന്നെ സ്പെഷ്യൽ ഫീസായിട്ട് ഒരു 40,000-50,000 രൂപ വരെ സ്പെഷ്യൽ ഫീസായിട്ട് ഈടാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഹോസ്റ്റൽ ഫീസ്, മെസ്, അതൊക്കെ അഡീഷണൽ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ കെയുടെ അലോട്ട്മെന്റ് വഴി മാക്സിമം ഒരു കോളേജിന് ചാർജ് ചെയ്യാൻ സാധിക്കുക. ഏകദേശം ഒരു 300,000 രൂപയോളം ആയിരിക്കും ഫസ്റ്റ് ഇയർ വരുന്ന ഒരു കണക്ക് അനുസരിച്ച് നമുക്ക് ഏകദേശം ആ ഒരു എമൗണ്ട് ആയിരിക്കാം ചാർജ് ചെയ്യാൻ സാധ്യതയുള്ളത്. കോളേജുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സുമായിട്ട് മുന്നോട്ട് പോവുക. ഇതുകൂടാതെ തന്നെ നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോയിനിങ് റിപ്പോർട്ടായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ കൂടെ തന്നെ ജോയിനിങ് റിപ്പോർട്ടായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജോയിൻ റിപ്പോർട്ടിൽ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അടച്ച ഫീസിന്റെ കാര്യങ്ങൾ, അതായത് അതിനകത്ത് പല കാര്യങ്ങളും മാനദണ്ഡങ്ങൾ ചോദിക്കാറുണ്ട്. ജോയിൻ റിപ്പോർട്ടിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ, അതുപോലെ അമിതമായിട്ട് ഫീസ് ഈടാക്കിയിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ കെയുടെ ഓഫീസ് മല്ലേശ്വരത്ത് പ്രവർത്തിക്കുന്ന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫീസിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് പ്രൊസീജിയേഴ്സുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എപ്പോഴും ഒരു ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കോളേജുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കോളേജ് റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പരിഹരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിരവധി കുട്ടികളാണ് ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ഫീസ് മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ കെയെ വഴി വന്നു കഴിഞ്ഞാൽ ചെറിയ ഫീസ് മാത്രമേ ആവത്തുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അങ്ങനെയല്ല, കെയെ വഴി വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീസ് ഏകദേശം 10 ലക്ഷത്തിന് മുകളിലേക്ക് ഫീസ് എല്ലാം കൂടെ ചേർത്ത് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ പാക്കേജിലുള്ള കോളേജുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കെയെ വഴി അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അല്ലാതെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.